ആണേ. എല്ലാവരും അവരവരുടെ റഫ് ബുക്ക് എടുത്തേ. ഇതെന്താ അത്? ഇതിലൊക്കെ പടം വരച്ച് വെച്ചേക്കുന്നത്? എടുത്തോ. ഓക്കെ, ചോദ്യം ഇതാണ്. ചോദ്യം തരട്ടെ, നിങ്ങളുടേതായിട്ടുള്ള ആൻസർ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആരാവണം, എന്തുകൊണ്ട്? ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് ആരാവണം, എന്തുകൊണ്ട്? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങളെ എഴുതാവുള്ളൂ. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കോപ്പി അടിച്ച് എഴുതരുത്. ഞാൻ കണ്ടുപിടിക്കും, ഞാനത് നോക്കും, ഞാനതിന് മാർക്കും ഇടും. ഓക്കെ, നീ ഇതെവിടെയായിരുന്നു? അവനൊന്ന് ഉറങ്ങി കിട്ടണ്ടേ. അയ്യോ, എന്നാ എന്നാ പറ്റി? നമ്മുടെ ഡിഗ്രിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലേക്ക് അയച്ചൊരു സാധനം ബാങ്കുകാരുടെ സ്റ്റാഫിന്റെ ഗ്രൂപ്പിലേക്ക് പോയി. നന്നായി, കാണാൻ കൊള്ളാവുന്ന വല്ല ആണോ? ഏറെക്കുറെ. ആ കൊള്ളാം. ആ പിന്നെ നമ്മുടെ നാൻസി വിളിച്ചിട്ടുണ്ടായിരുന്നേ, അവളും ഭർത്താവും കൂടി ഈ ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അടിപൊളി, കൊറേ നാളായി നല്ലൊരു വിദേശ സാധനം അടിച്ചിട്ട്. പിന്നെ കൊള്ളാം. ഇശ്വേട്ടാ, കഴിഞ്ഞ തവണത്തെ പോലാണെ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ, ഒരുമാതിരി മനുഷ്യന് നാണം കെടുത്തനായിട്ട്. ഒന്ന് പോടി, ഹിന്ദുവായി എന്നെ കെട്ടിന് ശേഷം നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചു വന്നിട്ടുണ്ടോ? ആപ്പാടോ വല്ലപ്പോഴും അന്വേഷിച്ചു തന്നെ ഇവര് മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഭർത്താക്കന്മാരെ തീരുമാനിക്കും എങ്ങനെ അടിച്ചു വിളിക്കണമെന്ന് കേട്ടാ. ഇതെന്താ ഇത് ബുക്കൊക്കെ ആയിട്ട്? ഓ, അതെന്താന്നറിയോ, നാൻസി വിളിച്ചപ്പോഴേ ഞാൻ ക്ലാസ്സിലായിരുന്നേ, അപ്പൊ അവളോടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടേ ഞാൻ പിള്ളേർക്ക് ഒരു വർക്ക് കൊടുത്തു. ഇതിപ്പോ നോക്കി കൊടുക്കേണ്ട അവസ്ഥയാ. ഇന്നെന്താണ് പുതിയ പരിപാടി കൊടുത്തത്? പുതിയതായിട്ടൊന്നും ഇല്ല, അവന്റെ അംബിഷനെ കുറിച്ച് ഒന്ന് എഴുതാൻ പറഞ്ഞു, പിന്നെ അതിന്റെ കാരണം. കൊള്ളാം, അടിപൊളി സംഭവമാണല്ലോ. ഏറെക്കുറെ. എന്നിട്ട് പിള്ളേരെന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ആ ഫോണിപ്പോ ഓഫ് ആകൂല. നീ മാത്രം ചിരിക്കാതെ എന്താന്ന് വെച്ചാ ബാക്കി ഞാനും കൂടെ ചിരിക്കട്ടെ. അതെ, അതെന്താന്നറിയ വിശ്വട്ടാ, ആതിര കൃഷ്ണൻ എന്നൊരു കുട്ടിയെ, അവക്കെ സണ്ണി ലിയോൺ ആവാനാ ആഗ്രഹം. ആര്? ആ സണ്ണി ലിയോൺ. അതിന്റെ കാരണമാ രസവെ, ആ കുട്ടിയുടെ അച്ഛന്റെ ഫോണില് അവരുടെ അമ്മയുടെയും ആ കുട്ടിയുടെയും ഫോട്ടോയെ കാട്ടി കൂടുതൽ ഈ ചേച്ചിയുടെ ഫോട്ടോയാണ് പോലും. അപ്പൊ ആ കൊച്ചിനെ കുറ്റം പറയാൻ പറ്റൂല. ശരിയാ ശരിയാ, അടുത്തത് എന്താ നോക്കാവേ. വായിക്ക് വായിക്ക്, സംഭവം കൊള്ളാല. അതായത് അഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് MS ധോണി ആവാനാ ആഗ്രഹം. MS ധോണിയാ? നിന്റെ സ്കൂളിലെ പിള്ളേരെ എഴുതുന്ന ആഗ്രഹങ്ങളെല്ലാം സൂപ്പർ ആണല്ലോ. നീ പഠിപ്പിക്കുന്നോണ്ടാണ് പിള്ളേരെല്ലാം ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഓ പിന്നെ അടുത്ത വാച്ചേ, സംഭവം രസമുണ്ട് എന്തായാലും. എനിക്കൊരു മൊബൈൽ ഫോൺ ആകണമെന്നാണ്. എന്താണെന്നോ, ഞാനൊന്ന് കരഞ്ഞാൽ എന്നെ എടുക്കാൻ എന്റെ അച്ഛനോ അമ്മയോ ഓടി വരാറില്ല. പക്ഷെ അവരുടെ ഫോണൊന്ന് ബെല്ലടിച്ചാൽ എവിടെയായാലും അവരോടിയെത്തും. എന്നിട്ട് അത് ഓണാക്കി അവരുടെ മുഖത്തോട് ചേർത്ത് വയ്ക്കും. അവരെവിടെ പോയാലും എന്നെ കൊണ്ടുപോവാറില്ല. പക്ഷെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ എപ്പോഴും അവരുടെ ഫോൺ ഉണ്ടാവും.
പിന്നെ ഞാൻ കിടക്കുന്നത് ഒറ്റയ്ക്കൊരു മുറിയില്ല. പക്ഷേ എനിക്കും അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കണമെന്നുണ്ട്. അവരെന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ഫോണിനെ ആയതുകൊണ്ട് എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. അതാവുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കാനും നടക്കാനും കിടക്കാനും ഒക്കെ പറ്റും. എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. മേഴ്സി, ഇവൾക്കിത് എന്ത് പറ്റി പെട്ടെന്ന്? കഷ്ടം. നീ ഇന്ന് തന്നെ ആ കുട്ടിയുടെ പേരൻസിനെ അറിയിക്കണം കേട്ടോ. ഇത് നീ എന്തിനാ ഇങ്ങനെ കരയണം? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ശൈശവത്തിൽ ഒരു കുഞ്ഞിനേൽക്കുന്ന മുറിവ്, അത് തിരുത്തുവാൻ ആരുമില്ല എങ്കിൽ ആ കുഞ്ഞിനൊപ്പം ആ മുറിവുകളും വളരും. അവൻ എത്രയാണോ പ്രായം, അത്രയും പ്രായം ആ മുറിവുകൾക്കുമുണ്ടാവും. ശൈശവം നന്നായാൽ യൗവനവും നന്നാവും, വാർദ്ധക്യവും നന്നാവും. എന്തെന്നാൽ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ.